ചെറിയ ചൂടുള്ള ശർക്കരപ്പാനിയാണ്. ചൂടുള്ള ശർക്കരപ്പാനി ചേർക്കുകയാണെങ്കിൽ നമ്മൾ സോഡാപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കാം. ശകലിച്ച് വേണം ശർക്കരപ്പാനി ചേർക്കാൻ. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഇത് 6 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. കഴിഞ്ഞു. ഞങ്ങളുടെ മാവ് ഇച്ചിരി ടൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തു. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്ക് ഇത് ഉണ്ടാക്കാം. ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, എണ്ണയും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണയും നെയ്യും പകുതി ചേർത്താൽ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി അമ്മമ്മ ഇത് ഉണ്ടാക്കാൻ പോവാണ്. അമ്മമ്മ ഇട്ട ണ്ടാക്കുവാണെങ്കിൽ സൂക്ഷിക്കണം, പേരൻസിന്റെ ഹെൽപ്പ് ചോദിച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. ഇനി അമ്മമ്മ ഇത് ഉണ്ടാക്കും. നല്ല ടേസ്റ്റ് ആണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.